ഇവിടെ കുറേ ഈ ജന്തുത്വവാദികളുടെ യൂട്യൂബും ഓപ്പൺ മീഡിയയിലെ മറ്റുള്ള ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഉണ്ട്. ഇതിലിപ്പോൾ നിരന്തരം വരുന്നൊരു കാര്യമാണ് മുസ്ലിങ്ങൾ തീവ്രവാദികളെന്ന് ഹൈക്കോടതി പറഞ്ഞു. മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് എന്ന് അടിവരയിട്ടിട്ടൊന്നും ഹൈക്കോടതി പറഞ്ഞായിട്ടുള്ള ഞാൻ അറിഞ്ഞില്ല, ഞാൻ കേട്ടിട്ടില്ല. ചില സംഘടനകളുടെ പേരെടുത്ത് പറഞ്ഞ് അവരെല്ലാം നിലപാടുകൾക്കും അവരുടെ പ്രവൃത്തികൾക്കും തീവ്രതയുണ്ട് എന്ന രീതിയിലേ പറഞ്ഞിട്ടുള്ളൂ. തീവ്രവാദികളാണ് രാജ്യദ്രോഹികളെന്ന് പറഞ്ഞാൽ അവരെ പിന്നെ കോടതി പിന്നെ അവരെ അങ്ങനെ പറഞ്ഞങ്ങോട്ട് വിടൂ, നിരോധിക്കാനല്ലേ പറയുക. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിപ്പോൾ സ്ഥിരം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ജന്തുത്വവാദികൾ, ജന്തുക്കൾ, ജന്തുത്വ മതക്കാർ, ഇതിങ്ങനെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇവിടെ മറ്റേ മുസ്ലിങ്ങൾ തീവ്രവാദികളാണ്. അങ്ങനെയാണ് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഈ പറയുന്ന ജന്തുത്വക്കാരുടെ മറ്റേ മറ്റേ പാർട്ടിയല്ലേ ഭരിക്കുന്നത് അവിടെ? അങ്ങനെ തീവ്രവാദികൾ ഇവിടെ ഉണ്ടെങ്കിൽ, ഇവിടെ നിങ്ങളെപ്പോലെയുള്ള സാധാരണ ഊശാമ്പികൾക്ക് അത് പിടികിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഫേസ്ബുക്കിലിടുകയും യൂട്യൂബിലിടുകയല്ല വേണ്ടത്. നിങ്ങൾ നേരെ നിങ്ങളുടെ മോഡി സാറുണ്ടല്ലോ, അല്ലെ അമിത്ഷാ ഉണ്ടല്ലോ, നിങ്ങൾ അവിടെ വിവരം അറിയിച്ചവരെ നിരോധിക്കാൻ ശ്രമിക്കുന്ന അതിന് കഴിയാത്തത്. നിങ്ങൾ തന്നെയല്ലേ ഭരിക്കുന്നത് ഇവിടെ? പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, നിങ്ങൾ ഭയപ്പെടുകയാണ്. ആരെ നിങ്ങൾ ഭയപ്പെടുകയല്ല, ഭയപ്പെടുന്നതായിട്ട് കാണിക്കുകയാണ്, മറ്റുള്ളവരെ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. 85% ഹിന്ദുക്കൾ ഇവിടെയുണ്ട്. ഇന്ത്യയിൽ എവിടെ പോയാലും അവിടെ ഹിന്ദുക്കളുണ്ട്. പക്ഷെ മുസ്ലിങ്ങളില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവർ 10-14% എവിടെ ഉള്ളൂ? ആ 14% പ്രവൃത്തി ഹിന്ദുക്കളെ പേടിപ്പിക്കുന്നു പറഞ്ഞാൽ ഹിന്ദുക്കളെ ഹിന്ദുക്കളുടെ പേരവർ പറയുന്നത് ജന്തുത്വവാദികളാണ്. അവർ ഹിന്ദുമതത്തെ ഇല്ലാതാക്കാൻ പോകണമെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞ ഹിന്ദുമതം അപ്പം എന്ത് മതമായി പറയുന്നത്? ഒരു കെട്ടുറപ്പില്ലാത്ത മതമായി പോവല്ലേ? ജന്തുത്വവാദികൾ അതല്ലേ പറയുന്നത്? നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കുന്നു, നമ്മുടെ സാമ്പത്തികത്തെ നശിപ്പിക്കുന്നു, നമ്മുടെ സാമൂഹിക വ്യവസ്ഥകളെ നശിപ്പിക്കുന്നു. ഇലക്ഷൻ ജയിക്കുന്നില്ല, സാമ്പത്തികമില്ല, സാംസ്കാരികമായിട്ട് തകർന്നു പോയതിൻ്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ മുസ്ലിങ്ങൾക്കല്ല സുഹൃത്തുക്കളെ, അത് നിങ്ങൾക്ക് തന്നെയാണ്. ജന്തുത്വവാദികളെ നിരത്തി നിർത്തിയിട്ട്, ഒരു 100 ജന്തുത്വവാദികളെ നിരത്തി നിർത്തിയിട്ട് ആ ഗീതയിലൊരു ശ്ലോകം ചെല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിലേതിലൊരുത്താലും ശരിക്കും ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അവൻ ജന്തുത്വവാദി അല്ല എന്നർത്ഥം. അവൻ കടന്നുകൂടിയതായിരിക്കും അതിനകത്ത്. എന്താണ് ഉപനിഷത്ത്, എന്താണ് ഗീത, എന്താണ് പ്രസ്ഥാനത്രയം, ഇതൊന്നും അറിയില്ല. ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അവരുടെ അറിവ് കയറി നിൽക്കുന്നത് വെറും 5-6 വർഷങ്ങൾക്ക് മുൻപ് മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം. ആരാ സുഷമ സ്വരാജ്? ആരാണ് മോഡി ആരാണ്? മോഡിയുടെ അമ്മയുടെ പേരെന്താണ്? മോഡിയുടെ നാടിൻ്റെ പേരെന്താണ്? അമിത്ഷായുടെ പേരെന്താണ്? അമിത്ഷാ എത്ര പ്രാവശ്യം ജയിലിൽ കിടന്നിട്ടുണ്ട്? ശശികല എവിടെയാണ് പഠിപ്പിക്കുന്നത്? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് അവരുടെ പ്രമാണങ്ങൾ. ഇതേ അവർക്കൊക്കെ അറിയുള്ളൂ. ഇത് വെച്ചുകൊണ്ട് അവർ പറയുന്നത് ഇതേ മറ്റുള്ളവരൊക്കെ അവരുടെ മതങ്ങൾ പഠിക്കുന്നു. അതായത് എൻ്റെ മോൻ തോറ്റു, കാരണം എന്താ അറിയോ? അവിടെ തെണ്ടിപ്പിള്ളേരുണ്ടൊക്കെയും പഠിക്കണു അത്ര, അതാണ് കാരണം. എൻ്റെ ക്ലാസ്സിൽ കൂടെ തെണ്ടിപ്പിള്ളേരുണ്ട് എൻ്റെ മോൻ്റെ ക്ലാസ്സിൽ. അവന്മാർക്ക് വേറെ തൊഴിലൊന്നുമില്ല, പഠിക്കുക പഠിക്കുക എന്നൊരു തൊഴിൽ മാത്രമേ ഉള്ളൂ. ശാവങ്ങൾ അവൻ്റെ എൻ്റെ മോൻ തോറ്റു എന്ന്, അവൻ്റെ എൻ്റെ മോൻ പിന്നിലായിരുന്നു. നിങ്ങളുടെ മോൻ ഓട്ട മത്സരത്തിന് തോറ്റല്ലോ, ഏറ്റവും പിന്നിലായല്ലോ. അതിന് എൻ്റെ മോൻ പിന്നിലായതൊന്നുമല്ല, മറ്റുള്ളവർ മുമ്പിൽ ഓടിയതാണ് കാരണം എന്ന് പറയുന്ന പോലെ മുസ്ലിങ്ങൾ ഇവിടെ പഠിക്കണു. മുസ്ലിങ്ങൾ സാമൂഹികമായിട്ട് വളരുന്നു, അവർക്ക് നേതാക്കന്മാരുണ്ടാകുന്നു, അവരവരെ രാജനീതി പ്രസ്ഥാനത്തിലേക്ക് പറഞ്ഞയക്കുന്നു, അവരുടെ കാര്യങ്ങൾ നോക്കുന്നു, സാംസ്കാരികമായിട്ട് അവർ വളരുകയാണ് ചെയ്യുന്നത്. അവരുടെ കുട്ടികളെ കുട്ടിക്കാലത്ത് ഒരു മദ്രസയിൽ അയപ്പിച്ച് അവരുടെ പ്രമാണത്തെക്കുറിച്ചൊരു വിവരമോ ഉണ്ടാക്കി വെക്കുന്നു. എന്താണ് മര്യാദ, എന്താണ് അന്തസ്, എന്താണ് ആവിയാത്യം, എന്താണ് സംസ്കാര നീത്യാധികാരികൾ പഠിപ്പിക്കുന്നു. ഒരാളെ കാണുമ്പോൾ എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്നു. നിങ്ങളൊന്ന് അഴിച്ചിട്ട കാളകളുടെ പോലെ ആകരുന്ന് അവർ പഠിപ്പിക്കുന്നു. അവർ നന്നായതുകൊണ്ടാണ് നമ്മൾ ചീത്തയായതെന്ന് ഇവിടെ ഇരുന്നിട്ട് വിലപിക്കുന്നു. ഇതൊക്കെയല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വാസ്തവത്തിൽ 86% ഹിന്ദുക്കൾ ഇവിടെ മതം മാറ്റം എന്ന് പറയുന്നുണ്ട്. ഇവിടെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി ലൗജിഹാദ്, അയ്യോ ലൗജിഹാദ്, ഒരു ദിവസം 10,000 പേര് ഓരോരുത്തർ പറഞ്ഞ സമയത്ത് 6,000 പെൺകുട്ടികൾ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി
ഓൾ ഇന്ത്യ ബേസിൽ 60,000 കുട്ടികളെ അടിച്ചു മാറ്റിക്കൊണ്ടേ കുട്ടികളെ ഇങ്ങനെ ഓരോ എന്തായാലും പറയും നമ്മുടെ യുക്രൈനിൽ നിന്ന് കുട്ടികൾ വന്ന പോലെ ഓരോ വിമാനത്തിലും കുട്ടികളെ കുത്തി കയറ്റിട്ട് കൊണ്ടിരല്ലേ. ഇവിടുന്ന് സിറിയയിലേക്ക് ഇങ്ങനെ അയക്കും, കഴിഞ്ഞ വിമാനത്തിൽ 438 പേര് പോയി, ഈ വിമാനത്തിൽ 353 പേര് പോയി, ഇനി അടുത്ത വിമാനത്തിൽ ഇതേ കാത്തു നിൽക്കുന്ന 500 പേരാണ് കാത്തു നിൽക്കുന്നത്. ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ സിറിയയിലേക്ക് തന്നെ കൊണ്ടുപോകല്ലേ, ഓടിക്കൊണ്ടുപോകാൻ പറ്റും. ഇവിടുന്ന് നടന്നിട്ടാണോ അവർ പോയത്? പാസ്പോർട്ട് കയ്യിൽ വേണ്ടേ? ആ പാസ്പോർട്ടിൽ ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് എന്തെല്ലാം ചെക്കിങ്ങും കാര്യങ്ങളുണ്ട്? ഒരു കുട്ടിയെ കാണുമ്പോൾ എവിടെയാണ് പോകണമെന്ന് ചോദിക്കില്ലേ? അവർക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ ഇന്ന് വരെ ഒരു കുട്ടിയെ പിടിച്ചിട്ടില്ല, എന്നിട്ട് ഇവിടെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നുണക്കഥകൾ പടർന്ന് പറഞ്ഞ് പരത്തിയിട്ട് ഇപ്പോൾ അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് എനിക്ക് ഇത്രയും പറയാനുള്ളൂ. നിങ്ങൾ SDPI തീവ്രവാദികളാണെങ്കിൽ നിങ്ങളിവിടെ കിടന്നിട്ട് ആയാലും മൂട്ടിലിരുന്നിട്ട് ഊന്ന് പറഞ്ഞ് കരയല്ല വേണ്ടത്, നിങ്ങൾ അത് വനരോധനായിട്ട് കലാശിക്കുകയുള്ളൂ. നിങ്ങൾ ഗർജിക്ക്, എവിടെ പോയിട്ട്, ഡൽഹിയിൽ പോയിട്ട് ഗർജിക്ക്, ഓ മറ്റേ മറ്റേ നരേന്ദ്രമോദിജി അങ്ങനെയൊക്കെ അത്യാവശ്യം മലയാളം അറിയാം, എല്ലാ ഇടത്തും നടന്നിട്ടുള്ള ആളല്ലേ, അങ്ങനെ മലയാളത്തിൽ പറഞ്ഞാലും മതി. ഇനി അവിടെ കുറച്ച് തീവ്രവാദികളുണ്ട് നിരോധിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആ നിരോധിക്കുക അത് പറയില്ല, കാരണം അതിന് കുറേ വകുപ്പുകളുണ്ട്, അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തിയിട്ട് ആ അന്വേഷണം തീവ്രവാദികൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരോട് കേസ് കൊടുക്കും, ആ കേസിൽ ജയിക്കണം, ഒരുപാട് പ്രൊസീജിയറുണ്ട്, അത് കഴിഞ്ഞാലേ നിരോധിക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ രീതിയിൽ നിരോധിക്കുക ആദ്യം നിരോധിക്കുന്നത് നിങ്ങളെ തന്നെയാണ്. നിങ്ങൾ തന്നെ അവിടെ എല്ലാ വൃത്തികളും ഉണ്ടാക്കി വയ്ക്കുന്നത്, തുടക്കം നിങ്ങളുണ്ടാക്കി വെക്കുന്നത്. തുടക്കം ഉണ്ടാക്കി വെച്ചാൽ മറ്റുള്ളവർ ഈ വയല് വരലിട്ടുമ്പോൾ കടിക്കുന്ന അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. അതല്ലേ ഇപ്പോൾ പഴയപ്പടിക്കും സംഭവം പേരാമ്പ്രയിലേക്ക് സംഭവിച്ചത്. ഒരാവശ്യമില്ലാതെ ഒരു കടയിൽ കയറി ചെന്ന് ചത്തതുണ്ടോ ചീഞ്ഞതുണ്ടോ പുളിച്ചതുണ്ടോ വളിച്ചതുണ്ടോ തൂറിയതുണ്ടോ ഏത് ചോദിക്കുന്ന സമയത്ത് അതിനല്ല അവിടുത്തെ കടകളിരിക്കുന്നത്. കേരളത്തിലൊരു കടകൾ അങ്ങനെയല്ല ഇരിക്കുന്നത്. കേരളത്തിൽ നിങ്ങൾക്ക് പറ്റിയ കടകൾ നിങ്ങളിനി ആരംഭിക്കണം. തൂറിയതും ചീഞ്ഞതും പഴുത്തതും പുഴുത്തതും പുഴു വന്നതും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ കട തന്നെ ആരംഭിക്കുക. എല്ലാ സ്ഥലങ്ങളിലും ആ സംഘികൾക്ക് ഇവിടെ നോൺ ഹലാൽ കിട്ടുന്നതാണ്, ചത്തതും ചീഞ്ഞതും പുളിച്ചതുമായിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നത്. നിങ്ങൾ കട ആരംഭിക്കുക. ഏതോ കടയിൽ കയറിഞ്ഞാൽ ചത്തതുണ്ടോ ചീഞ്ഞതുണ്ടോ ചോദിച്ചപ്പോൾ അവർ കടന്നു കൊടുത്തു പോകാൻ പറഞ്ഞു. എന്നിട്ട് അവരെ വന്ന് തല്ലി കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ജാഥ നടത്തുന്ന ആർക്കെതിരെയാ? തല്ലി കിട്ടിയവരല്ലേ ജാഥ നടത്തേണ്ടത്? തല്ലി കൊടുത്തിട്ട് പിന്നെ ജാഥ. ആ ജാഥ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ കേരള പോലീസ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ സ്റ്റാലിൻ്റെ പോലീസാണെന്ന് ചോദിച്ചാണ്ടല്ലോ. അവിടെ മറ്റേ അയ്യോ ഞാനിത് എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്, അത് ചെറിയ കേസായിരുന്നു, പിള്ളേരെ കേസായിരുന്നു. ആ കേസുണ്ടായി, കേസുണ്ടായി അവിടെ പിള്ളേർ തമ്മിൽ ഒന്നും തള്ളും. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ആ ഭാഗത്ത് ഈ ഭാഗത്തും കൂടി കഴിഞ്ഞാൽ 50 പിള്ളേരെ ഉള്ളൂ ആയിക്കൂടി. ഓ മറ്റേ ഇതിൻ്റെ കോളേജ് പിള്ളേരെ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല, അവർ കലവിലെ തമിഴിലാണ് പറഞ്ഞെനിക്ക് മനസ്സിലായില്ല. ഞാൻ അവിടെ നിന്ന് വരുന്ന സമയത്ത് പോലീസ് ജീപ്പ് വന്ന് നിൽക്കലും എൻ്റെ ഒരു വാഹനത്തിനായതുകൊണ്ട് ഞാൻ വേറെ വഴിക്കാണ് മകനെ പോയിട്ട് മാറിയെന്ന് കണ്ടു. ആ 50 പിള്ളേരെയും തലമടി കിട്ടിയെന്നുള്ളു. 50 എണ്ണത്തിന് വലിച്ചയച്ച് കൊണ്ടുപോയി, 50 എണ്ണത്തിന് കൊണ്ടുപോയിട്ട് അവസാനം മറ്റേ സിനിമാ രംഗത്ത് സിനിമയിൽ വരണ പോലെ തലയിൽ, സിനിമയിൽ അങ്ങനെ ഗുണമുണ്ട്, തലയിൽ മാത്രമേ തല്ല് കിട്ടുള്ളൂ. അതുകൊണ്ട് നായകന്മാർക്ക് തല്ല് കിട്ടിയാൽ തലയിൽ മാത്രമേ കിട്ടുന്നുണ്ടാവുള്ളൂ. മോഹൻലാൽ അടക്കം പ്രാൻസർ അടക്കം എല്ലാവർക്കും തന്നെയാണ് ഈ തലയിൽ കെട്ടുമായിട്ട്. ഈ പോലീസുകാർ തല്ലുമ്പോൾ മുഴുവൻ ദണ്ടോട്ട് ഇങ്ങനെയല്ലേ പൂശുക, അപ്പോൾ ഞാൻ കാലല്ലാതെ തല്ലി പിടിക്കുക, തലയെ തല്ലി പൊളിക്കുക എല്ലാത്തിൻ്റെയും. ഇനി ആ കോളേജിൻ്റെ മുമ്പിൽ അമ്മയ്ക്ക് വിളിച്ചു പോഞ്ഞാലും അപ്പനെ വിളിച്ചു പോഞ്ഞാലും അവിടെ ലഹളി ഉണ്ടാവില്ല, അത് നിരത്തുകയാണ് അവിടെ. അത് സ്റ്റാലിൻ്റെ കക്ഷിയാണോ, ഇത് സ്റ്റാലിൻ അല്ലാത്തവരുടെ കക്ഷിയാണോ, ലെനിൻ്റെ കക്ഷിയാണോ, അവിടുത്തെ പോലീസുകാർ നോക്കുന്നില്ല. റോട്ടിലിറങ്ങിയിട്ട് ലഹളി ഉണ്ടാക്കി, പബ്ലിക് ന്യൂയിസൻസ് അങ്ങോട്ട് പൂശി, പൂശോണം പൂശി, പൂശോണം പൂശി. ഇപ്പം എന്തായി? ഞാൻ അറിഞ്ഞത് എന്താ വെച്ചാൽ അവിടെ ആ പുറത്ത് നിന്ന് പാവങ്ങളായിട്ടുള്ള പെൺകുട്ടികൾക്ക് വരെ തല്ലി കിട്ടി. ഈ ചാറുപുറത്തിന് അടിക്കുന്ന സമയത്ത് ആരും നോക്കില്ലല്ലോ, അതിനോട് ഇതിൽ ഒന്നും പെടാത്ത കുറേ എണ്ണം അതിനും തല്ലി കിട്ടി. ആ സമയത്ത് അതിനോട് ഓരം പരിയുടെ ഞാൻ പോയെങ്കിൽ എൻ്റെ തല പൊട്ടിയാനേ. അപ്പം ഈ കെട്ട ആവശ്യത്തിനുള്ള കെട്ടായി മാറിയാനേ. അപ്പം ഈ രീതിയിൽ ഉള്ളൊരു ഒരു ഒരു മറ്റേ എന്തായാലും പറയുക ഡിഫൻസീവായിട്ടുള്ള പ്രതിരോധാത്മകമായിട്ടുള്ള അങ്ങനെയല്ല വേണ്ടത്. ഓഫൻസ് വിൽ ബി ദ ബെസ്റ്റ് ഡിഫൻസ് സം ടൈം. പോലീസുകാർ ചിലപ്പോൾ അത് ചെയ്യേണ്ടി വരും. ഇങ്ങനെ റോട്ടിലിറങ്ങിയിട്ട് അന്യോന്യം വെല്ലു വിളിക്കുക, മറ്റേ മതത്തിൻ്റെ ആചാര്യന്മാരെ പച്ചത്തറി വിളിക്കുക, പരസ്യമായിട്ട് വിളിക്കുന്ന സമയത്ത് അവൻ്റെ വായു കോലിട്ട് കയറ്റല്ലേ വേണ്ട വാസലല്ലേ, വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൂടെ കോലിട്ട് കയറ്റല്ലേ വേണ്ടത്, നല്ല അടി കൊടുത്ത് വിടുകയാണ് വേണ്ടിയിരുന്നു ഇവന്മാർ, നല്ല പെട്ട കൊടുത്ത് വിടുകയാണ് വാസ്തവത്തിൽ ചെയ്യേണ്ടിയിരുന്നു വാസ്തവത്തിൽ. അപ്പം ഇവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇന്നത് തിന്നരുത്, ഇന്നത് തിന്നാൻ പാടില്ല, ഞങ്ങൾ പറയുന്ന പോലെ പറ്റുള്ളൂ, മറ്റേ ഉത്തര കൊറിയയിലെ ആൾ പറഞ്ഞ പോലെ ഞാൻ മുടി വെട്ടണ പോലെ നിങ്ങൾ മുടി വെട്ടാൻ പാടുള്ളൂ, ഞാൻ നടക്കണ പോലെ നിങ്ങൾ നടക്കാൻ പാടുള്ളൂ, ഞാൻ സംസാരിക്കണ പോലെ നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇവർ ചെയ്യുന്നു, സംഖ്യകൾ ചെയ്യുന്നത്, ഞങ്ങൾ പറയുന്നത് കഴിക്കാൻ പാടുള്ളൂ, ഞങ്ങൾ പറയുന്ന ഡ്രസ്സ് ഇടാൻ പാടുള്ളൂ,
ഞങ്ങൾ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, ഉറക്കെ പ്രാർത്ഥിക്കാൻ പാടില്ല, പതുകെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, ഞങ്ങൾക്ക് ആകാൻ കോളാം ബീം വെച്ച് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, വാസ്തവത്തിൽ തീവ്രവാദ സ്വഭാവം കാണിക്കുന്നത് ഇവന്മാർ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ അളമുട്ട അളമുട്ടി കഴിഞ്ഞാൽ ചോര ചേര കടിക്കും. പക്ഷേ കടിക്കുമ്പോൾ അത് സാധാരണ കടിയായിരിക്കില്ല, റിയലി അവർ ഡിഫെൻഡ് ചെയ്യുകയാണ്. പക്ഷെ മുമ്പ് പറഞ്ഞ പോലെ ഡിഫൻസ് പലപ്പോഴും ഒഫൻസായിട്ട് മാറും, താലി അങ്ങോട്ട് തല്ലി പൊളിക്കുക തന്നെ കേസ്. അന്നവിടെ പേരാമ്പ്രയിലെ പോലീസുകാർ അതിൽ ഒരാൾ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഇവിടെ മാറിക്കിടാൻ ഞാൻ മാറി നിന്നു, ഞങ്ങളൊന്നും മാറി നിൽക്കില്ല സാറേ എന്ന് പറഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പേരാമ്പ്രയിൽ പിന്നെ നമുക്ക് എണ്ണാമായിരുന്നു ശവങ്ങൾ, സംഖ്യ 1 സംഖ്യ 2 സംഖ്യ 3 അവിടെ എണ്ണാമായിരുന്നു. പിന്നെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഇവിടെ തീവ്രവാദികളാണ് ഇവർ. അയ്യോ ഇതേപോലെ ഹൈക്കോടതി അത് പറഞ്ഞു പ്രഖ്യാപിച്ചു, മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണ്, SDPIക്കാർ മുഴുവൻ തീവ്രവാദികളാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട്, ആ പ്രഖ്യാപനത്തിൻ്റെ കോപ്പി എടുത്ത് നിങ്ങൾ പോയിട്ട് പാർലമെൻറ്റിൽ പോയിട്ടോ അല്ലെങ്കിൽ അവിടെ പോയിട്ട് മോഡിയെ കണ്ടിട്ട് നിരോധിക്കാനുള്ള കാര്യങ്ങൾ നടത്തും നിങ്ങൾ. അല്ലെങ്കിൽ ഇവിടെ കിടന്നിട്ട് പൂച്ചക്കരണ പോലെ കറിയല്ല വേണ്ടത്, ഇത് കാലം കുറയാലോ. ദേവന്നു മറ്റേ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വരുന്നു, CBI വരുന്നു, ഇപ്പം പിടിക്കും, ED വരുന്നു, ഇപ്പം പിടിക്കും, ഇപ്പം പിടിക്കും, ആർക്കാ വില വരും പറഞ്ഞത്? നിങ്ങൾക്ക് കാലത്തും ഒരു വൈകുന്നേരം വരും തന്നെയാണ് പരിപാടി, മുസ്ലിങ്ങൾക്ക് അതിനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇസ്ലാമോഫോബിയ ഒക്കെ, ഇസ്ലാമോഫോബിക് എന്ന രോഗം ബാധിച്ച് ഭ്രാന്ത് ബാധിച്ചിരിക്കുന്ന ആളുകളായിട്ട് മാറി ഈ ജന്തുത്വ മതക്കാർ ഒന്നടങ്കം. ജന്തുത്വ മതക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായിട്ടുള്ള നിലപാടുകളൊന്നുമില്ല. അവരുടെ നിലപാട് എന്താ? വാസ്തവത്തിൽ മുമ്പേ ഗമിക്കുന്ന ഗോക്കളുടെ പിന്നെ ബിംബേ ഗമിക്കുന്ന ഗോക്കൾ, അത്രമാത്രം. അന്ധേനൈവ നീയമാന യഥാന്താഹ, മുമ്പിലൊരു അന്ധൻ മുന്നോട്ട് പോവുക, അയാളുടെ പരിപാടി എന്താ? തൻ്റെ മുമ്പിൽ കുറെ ആൾക്കാർ നടക്കുന്നുണ്ട്, അതാരാ ഒന്ന് രണ്ട് മുസ്ലിങ്ങൾ നടക്കുന്നുണ്ട്, അതിൻ്റെ പുറകിൽ കൂടുക, അവരെന്താ ചെയ്യണത്, അവരെന്താ ചെയ്യണത്, ഇതാണ് ഇവരുടെ പരിപാടി. ഇവർക്ക് വേറെ ഒന്നുമില്ല, അവർക്ക് അവരുടേതായ വഴികളില്ല, അവർക്ക് അവരുടേതായിട്ടുള്ള മാർഗങ്ങളില്ല, അവർക്ക് അവരുടേതായിട്ടുള്ള ചിന്തകളില്ല, അവർക്ക് അവരുടേതായിട്ടുള്ള പ്രമാണങ്ങളില്ല, അവർക്ക് അവരുടേതായിട്ടുള്ള ആചാര്യന്മാരില്ല. കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എത്തിച്ചു നോക്കും അവിടെ മൂത്രം ഒഴിക്കണ്ടോ തൂറുണ്ടോ ആര് മുസ്ലിങ്ങൾ. ഇത് മാത്രമായിട്ട് മാറിയിരിക്കുകയാണ് ജന്തുത്വവാദികൾ. ആ ഒരു പരിപാടിയുടെ ഒരു ഭാഗമാണ് ഇവരൊക്കെ തീവ്രവാദികളാണ്, ഇവരൊക്കെ തീവ്രവാദികൾ, ഇവരൊക്കെ തീവ്രവാദികളാണ്, ഇവരൊക്കെ തീവ്രവാദികളാണ്, ഇവരൊക്കെ തീവ്രവാദികളാണ്. കാണുന്നില്ലല്ലോ സുഹൃത്തെ, മലപ്പുറത്ത് പോയിട്ട് ഹിന്ദുക്കളോട് ചോദിച്ചത് ഇവരൊക്കെ തീവ്രവാദികളാണ് പറഞ്ഞാൽ ചെള്ളക്കടി കിട്ടും. അവരവിടെ സുഖമായിട്ട് അന്യോന്യം മിംഗിള് ചെയ്ത് അവിടെ ജീവിക്കുന്നു. അവിടെ കല്യാണിമ്മ എന്ന് പറഞ്ഞൊരു ഹിന്ദു, അപ്പോൾ പാത്തുമ്മ എന്ന് പറഞ്ഞൊരു മുസ്ലിം, അങ്ങനെയൊന്നും ഇല്ല സുഹൃത്തെ. കല്യാണിമ്മയ്ക്ക് അവിടെ അവർ ഏകാദശി വ്രതം നോക്കും, ഇവരിവിടെ റംസാൻ വ്രതം നോക്കും, അവിടെ അപ്പം അടയുണ്ടാക്കും, ഇവിടെ ഇഡ്ലിയും അടയുണ്ടാക്കും, അവർ അന്യോന്യം പങ്കുവെക്കും. അവർ അവരുടെ വേലിയുടെ അപ്പുറത്തും ഇപ്പുറത്തും പറഞ്ഞ് കല്യാണിയമ്മേ എന്താ വിശേഷം ചോദിക്കും, ഒന്നുമില്ല പാത്തുവോ വിശേഷമൊന്നുമില്ല പറയും, എത്ര സന്തോഷമായിട്ട് പറയണു. അവിടെ പോയിട്ടേ അതെ ഇവരുണ്ടല്ലോ മുസ്ലിം അസൂക്ഷിച്ചു എന്ന് പറഞ്ഞാൽ കല്യാണിമ്മയുടെ ആ കൈയിൻ്റെ ചൂടറിയ നർത്ഥം. കാരണം അവിടെ പാവങ്ങളാണ്, ഒലയ്ക്ക പിടിച്ചും ആട്ടുകല്ല് പിടിച്ചും അമ്മയും അരച്ചും നല്ല ചൂടിൻ്റെ ഒല പട്ടപ്പെട്ടാഷ് എന്നൊരു സാധനം കിട്ടും, അതുപോലെ തന്നെ പാത്തുമ്മയുടെ ഇതും കിട്ടും. ഇപ്പം അതാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന അർത്ഥം. നഗരങ്ങളിലൊക്കെ എല്ലാം അവിടുത്തെ ഡൽഹിയിലും മറ്റുള്ള സ്ഥലത്തൊക്കെയും കാലുഷ്യം ഉണ്ടാക്കാൻ ബാംഗ്ലൂരിനുണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല, ഒരു പ്രശ്നമുണ്ടോ അവർ പുറത്തു വരില്ല. പക്ഷേ നാട്ടിൻപുറത്തെ സ്ഥിതി അതല്ല, ആണ് എടപ്പാളിൽ കൂടിയപ്പോൾ എല്ലാവരും കൂടിക്കൂടി, പേരാമ്പ്രയിൽ കൂടിയപ്പോൾ എല്ലാവരും കൂടി അവിടെ കൂടി, അല്ലാണ്ട് അവിടെ ഒരു സംഘടനയല്ല വന്നത്, അവിടെ ഏതൊരു സംഘടനയുടെ വക്താക്കളല്ല വന്നത്. എല്ലാവരും കേട്ടറിഞ്ഞ എല്ലാവരും ഓടിക്കളവന്മാരെ പറഞ്ഞ ആ കൂട്ടത്തിൽ ഹിന്ദുക്കളുണ്ടായിരുന്നു, ഞാൻ കൃത്യമായിട്ട് അറിഞ്ഞതാണ്. പേരുകൾ പോലും വീട്ടും പേരും അറിയാവുന്ന എനിക്കറിയാം ഹിന്ദുക്കളുണ്ട്. ചക്കറ്റപ്പാറയിലുള്ള ഒരു ഫാമിലി മുഴുവൻ അവിടെ വന്നിട്ടുണ്ട്, ഫാമിലി 4 ആണുങ്ങളാണ്, ചക്കറ്റപ്പാറയിലാണ് അവർ. അവരവിടെ നിന്ന് മോട്ടോർ സൈക്കിളുമ്പോൾ ഒരു വന്നു, ആരണ്ടാന്ന് ചോദിച്ചിട്ട് ഒറിജിനൽ ഹിന്ദു, തന്ത ഹിന്ദു, നല്ല തന്ത, തന്തയുടെ തന്ത ഹിന്ദു, തന്തയുടെ തന്തയുടെ തന്ത ഹിന്ദു, അമ്മ ഹിന്ദു, അമ്മൂമ്മ ഹിന്ദു, അമ്മൂമ്മയുടെ അമ്മ ഹിന്ദു, നല്ല പാരമ്പര്യമുള്ള ഹിന്ദുക്കൾ വരെ വന്നിട്ടുണ്ട് അവിടെ. അവരെല്ലാവരും കൂടിയിട്ടാണ് ഈ ജന്തുത്വ മതക്കാരെ അന്ന് അവിടുന്ന് ഓടിച്ചത്. എന്തേലും പോലീസുകാർ, എനിക്ക് പോലീസുകാരോട് തോന്നിയ ദേഷ്യം, അവർ ചെറുതായിട്ടൊരു ഗ്യാപ്പ് വിട്ടിരുന്നെങ്കിൽ നമുക്കവിടെ എണ്ണി എടുക്കാമായിരുന്നു എല്ലാത്തിനും, വലിച്ചിടായിരുന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മറ്റേ മോർച്ചറിയിലേക്ക് അവിടെ കൊണ്ടിട്ട് പോസ്റ്റ്മോർട്ടം. ആ ഒരു അവസരം എത്തിയനെ അത് എത്തും, അല്ലാണ്ട് ഇവർ ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ പത്തിയും വിടർത്തി എഴുന്ന് നടക്കുകയാണെങ്കിൽ ആരെങ്കിലും വടിയുണ്ടോ പത്തിയും ഒന്ന് കൊടുക്കും, കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അധർമ്മത്തിൻ്റെ മർമ്മം ഭേദിച്ചിട്ട് വേണ്ടേ ജീവിക്കാൻ ഇവിടെ. ഒരു പരിധി വരെ പോലീസുകാരനും ക്ഷമിക്കും, കോടതി ക്ഷമിക്കും, എല്ലാവരും ക്ഷമിക്കും എന്നർത്ഥം. ആയതുകൊണ്ട് തന്നെ ഈ 86% വരെ ഹിന്ദുക്കളെ ഒന്നും ചെയ്യാനവിടെ മുസ്ലിങ്ങൾ വരുന്നില്ല.
മുസ്ലിങ്ങളെ ഒന്നും ചെയ്യാൻ നല്ല ഹിന്ദുക്കളും വരുന്നില്ല. കുറെ അലവരാതി ഹിന്ദുക്കള് ജന്തുക്കളായിട്ട് കിടന്ന് നടക്കുന്നുണ്ട്, ജന്തുത്വവാദവും പറഞ്ഞു നടക്കുന്നുണ്ട്, ജന്തുത്വ മതവും പറഞ്ഞു നടക്കുന്നുണ്ട്. അവന്മാരാണ് അവിടുത്തെ പ്രശ്നം. നമ്മുടെ കാലിൻ്റെ അവിടെ ബെർലിൻ്റെ അവിടെ ഒരു ഉണരുണ്ടായി കഴിഞ്ഞാൽ ആ ഭാഗത്ത് മാത്രമേ നമ്മളെന്തെങ്കിലും സ്പിരിറ്റ് വെച്ച് കെട്ടേണ്ട ആവശ്യമുള്ളൂ, അണ്ട് ശരീരം മുഴുവൻ വെച്ച് കെട്ടേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഈ പുഴുക്കുത്തുകളെ തിരിച്ചറിഞ്ഞ് ഹിന്ദുക്കളാണ് മുൻകൈ എടുക്കേണ്ടത്, നല്ല ഹിന്ദുക്കളാണ് മുൻകൈ എടുക്കേണ്ടത്. നിങ്ങളുടെ പേരും പറഞ്ഞിട്ടാണ് ഈ ജന്തുത്വ മതക്കാർ കിടന്ന് കളിക്കുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇനി നിങ്ങൾ ഓരോ നിങ്ങളുടെ സ്റ്റാറ്റസിലും നിങ്ങളുടെ വർത്തമാനത്തിലും ഒക്കെയും നിങ്ങൾ പറയണം, ഹിന്ദുക്കളായിട്ടുള്ള ഞങ്ങൾക്ക് ഈർഷ്യയില്ല, ഞങ്ങൾക്ക് നിങ്ങളോട് ആരും ദേഷ്യവും അദ്വേഷ്ടതയേ ഉള്ളൂ, മൈത്രിയേ ഉള്ളൂ, കരുണയേ ഉള്ളൂ, സർവഭൂത ഹിതരതിയേ ഉള്ളൂ. ഞങ്ങളുടെ പേരും പറഞ്ഞ് ജന്തുത്വവാദികൾ എന്ന് പറഞ്ഞ ഒരു പൈശാചിക വൃന്ദമാണ് ഈ വൃത്തികേടുകൾ ചെയ്യുന്നതെന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു വായ കൊണ്ട് പത്ത് വായയോട് വായകൾ ചെവികളിലേക്ക് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഈ ജന്തുത്വവാദികൾ ചെയ്യുന്ന എല്ലാ വൃത്തികേടുകളുടെയും മറ്റേ അതിൻ്റെ ചുമട് നിങ്ങൾ ചുമക്കേണ്ടി വരും. ആ മാലിന്യപ്പെടുത്തുന്ന നല്ലൊരാൾ ഹിന്ദുക്കൾ ചുമക്കേണ്ടി വരും. ആണ് സത്യം. നമസ്കാരം.